കേശവ എന്ന പേരിന്റെ ഉത്പത്തി ഒന്ന് വിശദീകരിച്ചു തരണമെന്ന് അപേക്ഷ. വിശദീകരണം ഒന്നും വേണ്ട, സമയം തീരില്ല, ഒന്ന് എവിടെ എത്തില്ല. ഏറ്റവും ചുരുക്കി പറയാം, ഏറ്റവും പ്രാഥമിക തലത്തിൽ കേശിവധാത് കേശവ, കേശിയെ കൊന്നവൻ കേശവ, കേശിവധാത്. കേശശബ്ദത്തിന് രശ്മി എന്നർത്ഥം, രശ്മി. അപ്പൊ കേശവൻ രശ്മികളോടൊത്തവൻ, സൂര്യനാരായണൻ രശ്മികളോടൊത്തവൻ. വഹ് പ്രശംസായ, പ്രശംസിക്കുമ്പോഴാണ് വഹ് എന്ന് പറയുക. മനോഹരങ്ങളായ പ്രശംസനീയങ്ങളായ തലമുടിയോട് കൂടിയവൻ ആരോ അവൻ, കേശവൻ. ഇപ്പൊ കേശവൻ എന്ന് പറഞ്ഞിട്ട് ജാതി ഒരു മൊട്ടത്തലേനെ കാണിച്ചാൽ എന്ത് കാര്യമുള്ളത്? അതില്ല. അപ്പോ മനോഹരമായ തലമുടിയോട് കൂടിയവൻ, പ്രശംസനീയമായ തലമുടിയോട് കൂടിയവൻ കേശവൻ. മൂന്നർത്ഥയെ ക എന്ന് വെച്ചാൽ ബ്രഹ്മാവ്, ഈശ എന്ന് പറഞ്ഞാൽ ശിവൻ. ബ്രഹ്മാവും ശിവനും ആരുടെ ഭാവങ്ങളാണോ അവൻ കേശവൻ. ഏറ്റവും ഉയർന്ന അർത്ഥം പറയാം, ഈ പറഞ്ഞതിനേക്കാളൊക്കെ ഉയർന്ന അർത്ഥം. ക എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവ്, അ എന്ന് പറഞ്ഞാൽ വിഷ്ണു, ഈശ എന്ന് പറഞ്ഞാൽ ശിവൻ. ക അധികം അ, ക അധികം ഈശ, കേശ. വഹ നിന്റേത്. അപ്പൊ ആരുടെ ഭാവഭേദങ്ങളാണോ ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാർ, ആ പരമാത്മാവാണ് കേശവൻ. ആ അർത്ഥത്തിലാണ് സർവദേവ നമസ്കാരം കേശവം പ്രതി ഗച്ഛതി എന്ന് പറയുന്നത്. ഇവിടെ ഈ ചോദ്യത്തിൽ നിന്ന് മാറി പറയട്ടെ, നമ്മളെ വീടുകളിൽ വന്നിട്ട് ഈ ബ്രഹ്മാവ് വിഷ്ണു, ബ്രഹ്മാവ് വിഷ്ണു എന്നിങ്ങനെ നാമം ജപിക്കും, കല്ലെടുത്ത് പറപ്പിക്കും ചില ആൾക്കാർ, ഇല്ല കാ 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 എന്താ നേരം പക്ഷെ അന്ന് കേൾക്കും ശ്രദ്ധിച്ചിട്ട് കാ പ്ലസ് ആ ബ്രഹ്മാവ് വിഷ്ണു, ബ്രഹ്മാവ് വിഷ്ണു എന്നാണ് ജപിക്കണത്. അതിനെ പൂജിക്കണ്ടേ? വരൂ കാക്കെ, ഇന്ന് ദിവസവും ജപിക്കുമെന്ന് പറയണ്ടേ? പിന്നെ എന്താ അതിനെ കല്ലെടുത്ത് എറിഞ്ഞ് പറപ്പിക്കണത്? ഇപ്പൊ കാക്കയുടെ ഒക്കെ എണ്ണം കുറഞ്ഞു കിട്ടോ, അല്ലേ? എത്രയോ കുറഞ്ഞു, പക്ഷികളുടെ എണ്ണം മൊത്തത്തെ കുറയുക. അപ്പം ഇവിടെയൊക്കെ രാവിലെ ആകുമ്പോൾ 1000 പക്ഷികളൊക്കെ ഉണ്ടാവുമായിരുന്നു, ഇപ്പൊ ഇല്ല, പക്ഷികളില്ല, വിരിയണില്ല, മുട്ട വിരിയണില്ല, കുട്ടി ഉണ്ടാവണില്ല. റേഡിയേഷന്റെ ഫലമാണെന്ന് പറയുന്ന ഒരു വിഭാഗം നമുക്കറിയില്ല. ശരി.